പെടുന്നണ്ടല്ലോ ആ ഭാഗത്ത് ആ മലയുടെ മേളിൽ കണ്ടില്ലേ ഫുൾ കോടയൊക്കെ കയറി നിൽക്കുകയാണ് ഇവിടെ വരുമ്പോഴത്തേക്കിനും ഇത് രക്ഷല്ലോട്ടോ ശരിക്കും നമ്മൾ ഈ ഇടുക്കി ജില്ലയിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന ഒരു ഫീലാണ് എനിക്ക് ഇവിടെ പല സ്ഥലത്തും വരുമ്പോൾ കിട്ടുന്നത് ഏതാണ്ട് അതേപോലെയൊക്കെ തന്നെയാണ് ആ കാണുന്ന നദി തീസ്ത നദിയാണ് അതിൻ്റെ അപ്പുറം എന്ന് പറയുന്ന സിക്കിമാണ് സിക്കിം ശരിക്കും ഇവിടെ ഇവിടെയുള്ള ഈ പല മലയുടെ മുകളിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നേപ്പാളിലുള്ള കാഞ്ചൻജംഗ എന്ന് പറഞ്ഞ പർവ്വത നിരകൾ കാണാൻ സാധിക്കുമായിരുന്നു ഇപ്പോഴത്തെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ടുണ്ടായ മാറ്റങ്ങൾ കാരണവും മൂടൽ മഞ്ഞും അതുപോലുള്ള സംഭവങ്ങൾ കാരണം അങ്ങനെയുള്ള വ്യൂ ഒന്നും ഇപ്പോൾ കിട്ടുന്നില്ല അത് ഭയങ്കര ഒരു സങ്കടം നിറഞ്ഞ കാര്യമാണ് പിന്നെ അത് മാത്രമല്ല ഡാർജിലിംഗിൽ നമുക്ക് ഇതുപോലുള്ള മലനിരകൾ കാണാവുന്ന സ്ഥലങ്ങളുണ്ട് ഇവിടെയൊക്കെ രാവിലെ അതിരാവിലെ പോകണം എന്നാൽ മാത്രമേ ഭാഗ്യം ഉണ്ടെങ്കിൽ അതൊക്കെ കാണാൻ സാധിക്കുകയുള്ളൂ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ താഴേക്ക് വന്നപ്പോഴത്തേക്കിനും കണ്ടില്ലേ ഇവിടെ വീണ്ടും ഇതേ ബുദ്ധന്മാരുടെ ഒരു സ്ഥലം എന്ത് ഭംഗിയാണ് ചരക്കുകൾ കൊണ്ടുപോയിരുന്ന കനാൽ വഴിയാണ് നമ്മുടെ ആലപ്പുഴയിലൊക്കെ പോയാൽ ഇപ്പോഴും കനാൽ വഴിയും അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട കനാലുകളാണ് ഫോർത്ത് ആൻഡ് ക്ലൈഡ് കനാലും അതുപോലെ യൂണിയൻ കനാൽ നിങ്ങളത് വിക്കിപീഡിയ നോക്കിയാൽ മതി കറക്റ്റ് ഡീറ്റെയിൽസ് എടുക്കും കേട്ടോ ഈ രണ്ട് കനാലുകൾ തമ്മിൽ ബന്ധിപ്പിക്കുക എന്ന് വെച്ചാൽ ഈ രണ്ട് കനാലിലേക്കും ചരക്ക് ഗതാഗതം നടക്കുന്നുണ്ട് പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഒന്ന് ഹൈറ്റ് കൂടിയിട്ടും ഒന്ന് ഹൈറ്റ് കുറഞ്ഞിട്ടും നമ്മുടെ ലിഫ്റ്റിലൊക്കെ ഉള്ളതുപോലെ ഒന്ന് ഹൈറ്റ് കൂടിയിട്ടും ഒന്ന് ഹൈറ്റ് കുറഞ്ഞിട്ടും അപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും നോക്കിയിട്ട് ഒരു പിടുത്തം കിട്ടുന്നില്ല കാരണം ഇപ്പോഴൊക്കെയാണെങ്കിൽ നോക്കി നമ്മൾ ലിഫ്റ്റൊക്കെ വെച്ച് മുകളിൽ കൊണ്ടുപോയിട്ട് താക്കും അല്ലേ അപ്പം അതുപോലെ പണ്ട് കാലത്ത് ബോട്ടുകൾ പൊക്കാൻ വേണ്ടി ഉപയോഗിച്ച് താഴേ നിന്ന് മുകളിലേക്ക് ബോട്ടുകൾ പൊക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു ലിഫ്റ്റാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ലോകത്ത് എവിടെയില്ലടി ഇവിടെ മാത്രമേ ഉള്ളൂ നിങ്ങൾ ആലോചിച്ചൊക്കെ നമ്മൾ മനുഷ്യരെ കൊണ്ടുപോകുന്ന ലിഫ്റ്റ് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ലിഫ്റ്റ് കണ്ടിട്ടുണ്ട് പക്ഷേ വിക്രമാദിത്യ രണ്ടാമൻ കീർത്തിവർമ്മൻ രണ്ടാമൻ എന്നിവരാണ് പട്ടടക്കലിൽ ക്ഷേത്രങ്ങൾ പണിത പ്രമുഖരായ ചാലുക്യ രാജാക്കന്മാർ ഈ നിർമ്മിതികൾ ഉണ്ടാക്കുന്നതിനായി ചാലുക്യ ശില്പികൾക്ക് പുറമെ ഉത്തരേന്ത്യയിൽ നിന്നും ധാരാളം കൊത്തുപണിക്കാരെയും വാസ്തുശില്പികളെയും ഇവിടേക്ക് വരുത്തിയിരുന്നു ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലും അക്കാലത്തുണ്ടായിരുന്ന പല പ്രമുഖ ക്ഷേത്രങ്ങളെയും പട്ടടക്കലിലെ ക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തിന് മാതൃകയാക്കിയിട്ടുമുണ്ട് ഇവിടുത്തെ മല്ലികാർജുന ക്ഷേത്രത്തിന്റെ പിൻഭാഗത്താണ് ഞാനിപ്പോൾ നടന്നെത്തിയിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ 600 ചില്ലനം മീറ്റർ 3000 ചില്ലനം അതിന്റെ കറക്റ്റ് അളവ് ഞാൻ അടിയിൽ എഴുതി കാണിക്കാം 3000 ചില്ലനം ഫീറ്റിന്റെ മുകളിലാണ് നമ്മൾ നിൽക്കണേ ഇതാണ് വേൾഡിലെ 7 വണ്ടേഴ്സിൽ ഒരെണ്ണം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ അപ്പൊ നമുക്ക് എന്തായാലും പൊരി തന്നെയാണോ എക്സൈറ്റ്മെന്റ് കൂടിയിട്ടാന്ന് തോന്നുന്നു സാറിന്റെ അപ്പൻ ഓടി ഓടി നടന്നാ ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ ഇവിടെ വേറൊരു പോയിന്റ് കേട്ടോ ഓരോ പോയിന്റിനും ഓരോ ഭംഗിയാണ് ഓരോ പോയിന്റിനും ഓരോ ഭംഗി ഓരോ പേരും ഉണ്ട് ചൂടെടുത്ത് തുടങ്ങിട്ടാ അവിടെ തണുപ്പുണ്ട് തോന്നിട്ട് അത് എത്ര എക്സൈറ്റ്മെന്റ് ഉണ്ട് ഓടുന്നുണ്ടാ പയ്യെ എടുത്താ മതി ഇവനൊരു ഷോട്ട് എടുക്കണ ഷോട്ട് അവന് ഹിന്ദിക്കാരനാ ഉച്ചക്ക് ശേഷം എന്ന് പറയുന്നത് ഹെവി കയറ്റമാണ് നമ്മൾ നാമിച്ചയിലോട്ട് വന്ന പോലെ അപ്പോൾ മാക്സിമം നേരത്തെ നമുക്ക് ഈ ഒരു സ്ട്രെയിറ്റ് റോഡുള്ളത് കവർ ചെയ്താൽ മറ്റേത് കുറച്ചും കൂടി എളുപ്പമായിട്ട് പെട്ടെന്ന് കയറാം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഉച്ചക്ക് ശേഷം ഈ മഴയൊക്കെ പെയ്യാൻ സാധ്യത കൂടുതലാണ് പിന്നെ തണുത്ത കാറ്റടിക്കും ഉച്ചക്ക് ശേഷം ആണ് അങ്ങനത്തെ പ്രശ്നങ്ങൾ രാവിലെ മാക്സിമം കയറി തീർക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത്ര നല്ലത് ഞാൻ കത്തച്ചോണ്ടാണ് പറയണം ഇതൊക്കെ ഇതേപോലത്തെ വഴിയാണ് കേട്ടോ കൂടുതൽ ഇനി ഉച്ച വരെ ഉള്ളത് ഈ മലയുടെ സൈഡിൽ കൂടി ഇങ്ങനെ കാഴ്ച കണ്ടു പോവാം അടിപൊളി റോഡാണ് ഉച്ചക്ക് ശേഷമാണ് കഷ്ടപ്പെടാൻ പോണ കേട്ടോ ദൂരെ ബാബുക്കൊക്കെ കൊണ്ടുല്ലേ ഞാൻ കരുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു ടൈമിൽ നമുക്ക് കാശ്മീരും ആൻഡമാനും മറ്റു കുറച്ച് നാട്ടുവിശേഷങ്ങളൊക്കെ കണ്ടുപോകാം അപ്പൊ എല്ലാവരും ആത്മാർത്ഥത്തോടെ സപ്പോർട്ട് ചെയ്യുക ഹാരി സമീർ അലി എന്നുള്ള എന്റെ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യണേ അപ്പൊ അതെ നമുക്ക് ഇതാ ലോകത്തിലെ ഏറ്റവും വലിയ പൊറോട്ടയുടെ കാഴ്ച നമുക്ക് കാണാം ലോകത്തിലെ ഏറ്റവും വലിയ പൊറോട്ടയുടെ കാഴ്ച നമ്മൾ കാണാൻ പോകുന്നത് എന്റെ കയ്യിൽ കണ്ടില്ലേ അത് പൊറോട്ടയാണ് 5-6 ആൾക്ക് ഒരുമിച്ച് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലുപ്പമുള്ള പൊറോട്ടയാണ് നല്ല രസമാവും നമുക്ക് കാണാം ആ ഒരു ബ്രിഡ്ജിലേക്ക് നമുക്കൊന്ന് കയറാം ഇടോ
പൊടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിയുടെ ആറാട്ട അല്ലേ ലിപി. സത്യമായിട്ട് ലിപിൻ പറഞ്ഞു ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്നവർ ഇങ്ങോട്ട് വരില്ല, കാരണം ഇംഗ്ലീഷ് വായിച്ച് നിങ്ങൾ മടുത്തു അല്ലെ. ഇത് കണ്ടോ ഇവിടെയൊക്കെ എന്തൊക്കെയോ സംഭവങ്ങൾ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. PWD എന്താണ് റോഡ്, എന്ത് സംഭവം ചെയ്താലും അതിന്റെ അടിയിൽ ഒരു പോത്തിന്റെ ഒരു സെറ്റപ്പ് ഒക്കെ ഇവിടെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്ത് ചെയ്താലും അല്ലേ. ഓ ഗൈസ് നോക്കൂ, നമ്മൾ ഓരോ മല പിന്നിട്ടാട്ടോ നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോകുന്നത്. അതായത് ഈ കാണുന്ന ഒരു മല എന്നാണ് നമ്മളിപ്പോ ഇറങ്ങി വന്നത് ഇവിടുന്ന്. ഓ മ്യാൻമർ സൈഡ് ബോർഡർ ഹൗറയെയും ബന്ധിപ്പിക്കുന്ന പാലമാണ് ഹൗറ ബ്രിഡ്ജ്. 1943 February 3 ഹൗറ ബ്രിഡ്ജ് കമ്മീഷൻ ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തത്. 1965 തന്നെ രബീന്ദ്രൻ സേതു എന്ന് പേരിട്ടിരുന്നു, രബീന്ദ്ര സേതു. പക്ഷേ ആളുകൾ ഇപ്പോൾ തന്നെ ഹൗറ ബ്രിഡ്ജ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. (800 feet) നീളത്തിൽ ഒരു തൂണ് പോലുമില്ലാതെ ഉരുക്കുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഹൗറ ബ്രിഡ്ജ് ഇത്രയും അറിയപ്പെടുന്നത് അതിൻ്റെ ശില്പ ഭംഗി കൊണ്ട് തന്നെയാണ്. ഇവിടെ ഈ പാലം വരുന്നതിന് മുമ്പ് ഈ വലിയ ചെങ്ങാടങ്ങളൊക്കെ കെട്ടിയുണ്ടാക്കുന്ന എല്ലാ രാജ്യത്തും ഇൻവെസ്റ്റ് ചെയ്ത് ചട്ടിയാർമാരാണ് കേട്ടോ. അപ്പം നമ്മൾ ഇപ്പോൾ ഉള്ളത് കാരക്കുടി ടൗണിൽ നിന്ന് കുറച്ചുകൂടി മാറി ഇവിടെ ഒരു സംഭവം കാണാൻ വേണ്ടി വന്നതാണ്. 1000 ജനലുള്ള വീട്, നമ്മളെ വീടും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെ നാട്ടില് 10 to 25 കൂട്ടിക്കോ. വലിയ വീടാണെങ്കിൽ പല പല ടൈപ്പ് വീടുകളുണ്ടല്ലോ കേരളത്തില്. കേരളത്തിലെ വീടുകളെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, പുതിയതൊക്കെ വൻ ഗംഭീര വീടുകളാണ്. മാക്സിമം പോയാൽ ഞാൻ ഒരു 50 പറയാം, 50 വീടുള്ള ജനൽ. അപ്പൊ ഇവിടെ നമ്മളൊരു 1000 ജനലുള്ള വീട്ടിലോട്ടാണ് നമ്മൾ വന്നത് കേട്ടോ. പക്ഷെ അതിന്റെ ഉള്ളിൽ കയറി ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങൾ പുറത്തുനിന്ന് സംഭവം കാണിച്ചു തരാം. അപ്പോ 1000 ജനലുള്ള വീട്, ഇത് ലോഡ്ജ് ഒന്നല്ല കേട്ടോ ഗൈസ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു പഴയ ലോഡ്ജ് പോലെ ഉണ്ടാവും. ഈ സംഭവം ഉണ്ടാക്കിയത് 1941 പക്ഷെ നമുക്ക് ഇതിന്റെ